ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മുണ്ടക്കയം കഴിഞ്ഞ് കുട്ടിക്കാനം. കുട്ടിക്കാനത്ത് നിന്ന് ഞങ്ങളൊരു എടറോഡ് കയറിയേ. ഒരു എടറോഡ് കയറി ഇങ്ങനെ വന്നപ്പോൾ വിജനമായ ഈ തേയിലത്തോട്ടം ഇത് കണ്ടോ. ഇവിടെ ഒരു മനുഷ്യനുമില്ല, ഞങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല, ഒരു മൃഗവുമില്ല, മനുഷ്യനുമില്ല, ഒന്നുമില്ല. ഏകാന്തമായ ഒരു സ്ഥലമാണ്. വല്ലപ്പോഴും ഒരു വണ്ടി വരും, അതിന് സൈഡ് കൊടുക്കാൻ പോലും ഇടമില്ല. ഇവിടെ ഇപ്പോൾ ഒരല്പം സ്ഥലം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് സൈഡ് കൊടുക്കാനിടമുണ്ട്. എന്ത് ശാന്തസുന്ദരമായ സ്ഥലമാണെന്നറിയോ. ഇപ്പോഴത്തെ സമയത്ത് ഈ തേയിലയെല്ലാം കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് അവിടെ എല്ലാം നമ്മൾ കണ്ടത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് തേയില, അതിൻ്റെ എനിക്ക് തോന്നുന്നു വർഷങ്ങൾ കൂടുമ്പോൾ ഈ തേയില കട്ട് ചെയ്ത് കളയാറുണ്ട്. ഇതിപ്പം കുറച്ച്, എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ ഇത് കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ബാക്കി പൊട്ടിക്കിളിർത്ത് വന്നതാണ്. ഇവിടെ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാലാവസ്ഥ കേട്ടോ. നല്ല കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ചൂടുമല്ല, തണുപ്പുമല്ല, ഒക്കെ നല്ലൊരു കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ മരങ്ങൾ കണ്ടോ. ഇവിടെ ഒരു ഭാഗം വനം പോലെ തോന്നുന്നു, പക്ഷേ മറുഭാഗത്തെല്ലാം ഭയങ്കര തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇവിടെ വീടുകളൊന്നും കാണാറില്ല കേട്ടോ, കാണുന്നില്ല. അതൊരു മാവാണ് നിൽക്കുന്നത്, ഒരു മാവാണ് തോന്നുന്നത് നിൽക്കുന്നത്. ഈ ഇട റോഡിലൂടെ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഈ ഇടുക്കി ജില്ലയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇട റോഡിൽ കൂടെയൊക്കെ വന്നെങ്കിൽ ആ ഒരു പ്രകൃതി സുന്ദരമായ സ്ഥലം നമുക്ക് ആസ്വദിക്കാനായിട്ട് വന്നിട്ട് ദേവമായോ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊക്കെ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം. എന്ത് രസമാണെന്നറിയാമോ. ഇവിടെ സമതലം പോലെ ഈ ഭാഗമെല്ലാം നിരപ്പായ സ്ഥലമാണ്. ഈ ഭാഗം കുറച്ച് പൊക്കം കൂടിയ സ്ഥലം. ഇങ്ങോട്ട് അരിക്കൊമ്പനൊക്കെ പണ്ട് നടന്ന ഇതുപോലെയുള്ള ഒരു സ്ഥലത്തൂടൊക്കെ അന്നന്ന് ഇങ്ങനെ പേപ്പറിലൊക്കെ അതുപോലെ ടി വി ചാനലിലൊക്കെ കാണാൻ സാധിച്ചത്. അങ്ങോട്ട് ചിലപ്പോൾ ഈ ഇവരൊക്കെ തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന അവരുടെ ക്വാർട്ടേഴ്സുകളും ബംഗ്ലാവും ഒക്കെ ഉണ്ടായിരിക്കാം. ഞങ്ങളിങ്ങനെ കുറേ മുന്നോട്ട് വന്ന് കേട്ടോ. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു ടൂറ് ഒന്നിറങ്ങാനായിട്ട് സാധിച്ചത്. ഇപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്, സന്ധ്യയായി. റോഡിലാണെങ്കിൽ ഭയങ്കരം തിരക്കാണ്. ക്രിസ്മസ്, അതിൻ്റെ കൂടെ ശബരിമല 41 വിളക്ക്, ഹോളിഡേയ്സ് ആണ് അടുത്ത ഈ ദിവസങ്ങളെല്ലാം ഹോളിഡേയ്സ് ആണ്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴേക്കും ഭയങ്കര തിരക്കാണ് റോഡിലെല്ലാം കേട്ടോ. ഇതുകൊണ്ട് അവൾക്കുണ്ടോ, അവരെയൊക്കെ കണ്ടോ, കുഞ്ഞുങ്ങളോട് വർത്താനം പറയുക. ഇവിടെ ഇങ്ങോട്ട് വീടൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇത് ക്വാർട്ടേഴ്സ് ആണോ? ലേയോ ഉണ്ടല്ലേ, ബംഗ്ലാവ് ഒക്കെ ഉണ്ടോ? ഞങ്ങൾ ഓർത്ത് ഇവിടെ വനമായിരിക്കുന്ന ഓർത്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ അങ്ങോട്ടൊക്കെ ഇനി നടന്നു പോണ്ടേ? പോണോ? ജോലി ഉണ്ടോ? എവിടെ? അംഗൻവാടിയാ. ശരി, ഞങ്ങൾ യൂട്യൂബിൻ്റെ എന്തെടുക്കുക, വീഡിയോ. അപ്പൊ തിരക്കില്ല, ഇല്ലാത്തടം നോക്കി. നല്ല കിളികളുടെ ശബ്ദം ഒരു ഭാഗത്ത്, നമ്മളെ തഴുകിക്കൊണ്ട് പോകുന്ന കാറ്റ്. എന്ത് രസമാ. ആ ഹാ, അയ്യോ, ഓഹോ, തേയിലത്തോട്ടം. മക്കളെ എന്തെടുക്കുവാടാ, എന്തെടുക്കുക? അങ്ങോട്ട് വീടല്ലേ, അവിടെ എന്തോ മോനെ. ആഹാ, ശരി. ഓ, അങ്ങോട്ട് വീടല്ലേ. ആ, ഇതിലെ വെള്ളം ഒഴിപ്പൊന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ തോടാന്ന് തോന്നുന്നു. ശരിയാ, ഇത് എവിടെ നിന്ന് വരുന്നാവോ, അവിടെ നിന്നെങ്ങാണ്ട് വരുവാണെന്ന് തോന്നുന്നു വെള്ളമേ. വലിയ ശബ്ദമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ തോടുണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. വായിവിടെ ഇവിടെ വാ, രണ്ടുപേർ കൂടെ അടിയല്ലേ. വാ, വന്നോട്ടെ.
അവിടെ ഇറങ്ങുകയൊന്നും വേണ്ട കേട്ടോ. നമുക്കിനി അടുത്ത പ്ലേസിലേക്ക് പോവാം. ഓക്കേ, ബൈ ബൈ.